ഇനി നമ്മൾ പഠിക്കുന്നത് പീകോക്കിന്റെ ഫെദർ നമ്മൾ ആ ഫോട്ടോയിൽ കണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് നമ്മളുടെ സ്ലാബ് ചെയ്ത് കൊടുക്കാം പിന്നെ നേരത്തെ പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം അതല്ലെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ് ഡ്രോയിങ് ചെയ്ത് കൊടുത്തിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ സമയമെടുത്ത് ചെയ്യണം ഫാസ്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെതായ ഇതുകളുണ്ടാവും പിന്നെ ഞാനിത് ഭയങ്കര തിന്നായിട്ടാണ് ചെയ്യുന്നത് എൻ്റെ ക്ലേ നീഡ് ചെയ്തത് അത്രയും കുറവുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളൊരു ടിയർ ഡ്രോപ്പ് ഷേപ്പ് വരച്ച് കൊടുക്കുക എന്നിട്ട് ടൂത്ത് പീക്ക് കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ കട്ട് ചെയ്യാം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഇത് വരച്ചിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാവും ഫെദറിൻ്റെ ഉള്ളിൽ അപ്പോൾ അത് വെച്ച് അത് ആദ്യം ഒന്ന് വരച്ച് കൊടുക്കുക ഒരു റൗണ്ടിൻ്റെ താഴെ ഇങ്ങനെ ഒരു ഇതായിട്ടുള്ള ഷേപ്പ് പിന്നെ ഒരു രണ്ട് മൂന്ന് ലെയർ ടിയർ ഡ്രോപ്പ് ഷേപ്പ് അത് വരയ്ക്കുക ആദ്യം ഷേപ്പുകൾ നിങ്ങൾക്ക് ആ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ നന്നായിട്ടൊന്ന് ഫൈനാക്കി കൊടുക്കണം രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും നന്നായിട്ട് റബ്ബ് ചെയ്ത് ഫൈനായിട്ട് ആ എല്ലാ ഇതുകളും വരച്ചു കൊടുക്കണം അതിനുശേഷം ആ ഫെദേഴ്സിന് ഇതുപോലെ ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ആദ്യം അപ്പം അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുത്താൽ മതി ഓക്കെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ടൂത്ത് പിക്ക് വെച്ച് പതുക്കെ പതുക്കെ കുത്തി കൊടുക്കുക നമ്മൾ നേരത്തെ ടൂത്ത് പിക്ക് ഡിസൈൻ ഇതുപോലെ ഫാസ്റ്റ് ആയിട്ട് കുത്തിയിട്ടായിരുന്നു ചെയ്തിരുന്നത് പക്ഷെ ഇപ്പം അങ്ങനെയല്ല പതുക്കെ കുത്തി ഡോട്ട് വരികയാണ് വേണ്ടത് നേരത്തെ എംബോസ് ചെയ്യുന്ന പോലെയാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഇതിൽ പതുക്കെ പതുക്കെ ആ ലൈൻസ് കുത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ അതൊരു ഡിസൈനിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇത് തന്നെ കാർവിംഗ് മെത്തേഡും ഉണ്ട് അത് വേണമെങ്കിൽ ചെയ്യാം ഇതും അതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടിയും അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ആ ടിയർ ഡ്രോപ്പ് ഷേപ്പുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നമ്മൾ ഈ ഡോട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടിയും ചെയ്യണം എന്നിട്ട് നമ്മൾ ഇത് ഉണങ്ങിയിട്ട് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഈ ലൈൻസിലൊക്കെ നമ്മൾ ബ്ലാക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ള കളേഴ്സും കൊടുത്തെടുക്കുക കേട്ടോ അപ്പോൾ ഡോട്ടഡിന്റെ പെയിന്റിങ്ങിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അതുപോലെ തന്നെ പെയിന്റിങ് ഡോട്ടഡ് ഉള്ളതുകൊണ്ട് പെയിന്റിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് എല്ലാം സെയിം പോലെ തന്നെ ചെയ്യുക ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്നത്തോടുകൂടി അവസാനിച്ചു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നന്നായിട്ട് ട്രൈ ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് ഫോട്ടോസൊക്കെ അയയ്ക്കുക ഓക്കെ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നമ്മൾ ഓപ്പൺ ചെയ്ത ഗ്രൂപ്പ് കുറച്ച് നാളും കൂടി ഓപ്പൺ ആയിരിക്കും അപ്പോൾ അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് അതിൽ പേഴ്സണൽ ടോക്സ് ഒഴിച്ചിട്ട് നിങ്ങളുടെ ക്ലേയുടെ ജ്വല്ലറി ചെയ്യുന്ന ഫോട്ടോസ് അതിനെ പറ്റിയുള്ള ഡൗട്ട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫോട്ടോസ് അയക്കണം അപ്പോൾ നിങ്ങൾ റിവ്യൂ പറയണം കേട്ടോ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയെന്നും കൂടെ ഒന്ന് പറയണേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.